മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഭാഗമായി മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ നൂറുകണക്കിന് ആളുകളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവർക്കൊക്കെ മൂന്ന് നേരത്തെ ഭക്ഷണവും എത്തിക്കുന്നത് മേപ്പാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നാണ്. ഞങ്ങൾ ഇന്നലെ കൊടുത്തത് 11,339 പേർക്കാണ്. മൂന്ന് നേരം കൂടെ കൊടുത്തത്. അതിൽ ഡിഫൻസ് അടക്കമുള്ള ഫോഴ്സ് അടക്കമുള്ള എല്ലാവർക്കും ഉണ്ട് ഭക്ഷണം. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സർക്കാരാണോ? അല്ല, ഞങ്ങൾ സ്വന്തം റിസ്കിൽ പണം മുടക്കി തന്നെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കണമെന്ന് ആരംഭിച്ചത്. പിന്നീട് ഇങ്ങോട്ടേക്ക് സർക്കാരിന് ലഭിക്കുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ നിങ്ങളുടെ ആൾക്കാരാണ്? കുക്കിംഗ് പൂർണ്ണമായും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഉടമകളാണ് ചെയ്യുന്നത്. ദുരന്തഭൂമിയിലേക്ക് നമ്മളൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഗുണനിലവാരത്തേക്കാൾ ഒരു സേഫ്റ്റി ഉറപ്പാക്കുന്ന അത്യാവശ്യമാണല്ലോ. നമുക്കൊരു ചെറിയ പാളിച്ച പോലും പറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളെ ഒരു ക്വാളിറ്റി അസസ്മെൻ്റ് ഒക്കെ? നിങ്ങളിപ്പോൾ കാണുന്ന ഈ കിച്ചൺ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിന് വേണ്ടി അടച്ചതാണ്. ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ഈ കിച്ചൺ നിയന്ത്രിക്കുന്നതിൻ്റെ പൂർണ്ണമായ ചുമതല ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഓരോ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പരമാവധി മാക്സിമം അത് ക്ലീനായി തന്നെ കൊടുക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ പച്ചക്കറികൾ, ഞങ്ങൾക്ക് ലഭ്യമാകുന്ന പച്ചക്കറികളെല്ലാം ഉണ്ട്. അത് തരംതിരിക്കുന്നുണ്ട്. ആ തരംതിരിക്കുന്നതിൽ എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ മാറ്റിയിട്ട് വൃത്തിയുള്ളത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഒരു ഡിസാസ്റ്റർ പ്രോബ്ലം ഉണ്ടായാൽ വളരെ പ്രധാനമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളാം. നമ്മുടെ തിരയാൻ പോകുന്ന സേനയ്ക്ക് ആത്മവീര്യം കൊടുക്കുന്നു, ആത്മവിശ്വാസം കൊടുക്കുന്നു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് കൃത്യമായ വിശ്രമം കിട്ടണം. രണ്ട്, അവർക്ക് പ്രോട്ടീൻ അടങ്ങുന്ന കൃത്യമായ ഭക്ഷണം കിട്ടണം. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഒരു കിച്ചണാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു പഠനം കൂടിയാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത്. ഇതിപ്പോൾ എത്ര പേർക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഇവിടുത്തെ ഒരു സജ്ജീകരണം? ഇപ്പോൾ പെട്ടെന്ന് ആളുകൾ കൂടി ഒരു 5,000 ആൾ പെട്ടെന്ന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു തന്നെയിരിക്കാം. ഞങ്ങളുടെ ഈ കിച്ചണിലെ ഈ സാധനങ്ങളെല്ലാം ഓപ്പൺ ആകും. ഇതിനു വേണ്ടി ഒരു ടീമിനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ റൂമിൽ റെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. നമുക്ക് 5,000 പേർക്ക് പെട്ടെന്ന് സഡൻലി ഒരു 2 മണിക്കൂർ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കഴിയുന്ന കിച്ചണും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക. സർക്കാരുകൾക്കൊരു ബാധ്യതയില്ലാതെ ഒരു ഡിസാസ്റ്റർ ഒരു ക്രൈസിസ് ഇവിടെ ഉണ്ടായാൽ അതിനെ നേരിടാൻ കഴിയുന്ന ഒരു ഭക്ഷണ വിതരണ ഒരു സംവിധാനം ഒരു സേനയ്ക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന് പഠനമാണ് ഞങ്ങൾ നടത്തുന്നത്. വളരെ സ്തുത്യർഹമായ രീതിയിലാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്നത്. വിശദീകരിച്ചതുപോലെ എത്ര പേർക്ക്, ഒരു 5,000 പേർക്ക് എമർജൻസിയായി പെട്ടെന്ന് ഭക്ഷണം കൊടുക്കാൻ പോലും വേണ്ട സജ്ജീകരണം, അത്തരത്തിലൊരു എമർജൻസി കിച്ചണും അതിന് വേണ്ട ആളുകളും ഇവിടെയുണ്ട്. മാത്രമല്ല വളരെ ക്വാളിറ്റിയുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ദുരന്തഭൂമിയിൽ ബ്രേക്ക്ഫാസ്റ്റായി നൽകിയത് ഇഡ്ഡലിയായിരുന്നു. ഇഡ്ഡലിയോടൊപ്പം നൽകിയ സാമ്പാറിലൊക്കെ ഒരു പാക്കറ്റിൽ നിറയെ പച്ചക്കറിയായിരുന്നു ആ സാമ്പാറിലൊക്കെ. സാധാരണ നമ്മളൊരു പാക്കറ്റ് കിട്ടുമ്പോൾ ആ കറിയൊക്കെ നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ളൊരു കറിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. പക്ഷേ അത്രയും ഗുണനിലവാരം ഉറപ്പാക്കിയാണ് KHRA ദുരന്തഭൂമിയിൽ ഭക്ഷണ വിതരണം നടത്തുന്നത്.